നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വീമ്പിളക്കുന്നത് അതല്ലെങ്കിൽ കേരളം നടപ്പിലാക്കില്ല കേട്ടോ എന്നാണ് എന്ത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിന് പിന്നാലെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും അതുപോലെ പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്നു ഞങ്ങൾ നടപ്പിലാക്കില്ല എന്തു വന്നാലും നടപ്പിലാക്കില്ല അന്നും ഞങ്ങൾ പറഞ്ഞു നടപ്പിലാക്കില്ല കേരളത്തിന്റെ നിയമസഭ അങ്ങനെ ഒരു പ്രമേയവും പാസാക്കി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാം തിരഞ്ഞെടുപ്പ് വേളയിൽ കുറേ പാവം മുസ്ലിങ്ങളെ പറ്റിക്കാൻ മുസ്ലിം ജനതയെ സമൂഹത്തെ പറ്റിക്കാൻ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാം കുറച്ച് വോട്ട് വാങ്ങാം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പങ്കുമില്ല അദ്ദേഹത്തിന് നടപ്പിലാക്കാതിരിക്കാനോ തടയാനോ ഒന്നിനും കഴിയില്ല അത്തരത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളത്തിലെയും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രിമാർ പറയുമ്പോഴും പൗരത്വം നൽകുന്നതിൽ നിന്ന് കേന്ദ്രത്തെ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാധ്യതകളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നിയമ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനായി രൂപീകരിക്കപ്പെടുന്ന എമ്പവേട് ജില്ലാ സമിതികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും മുൻഗണന എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ സംസ്ഥാന സർക്കാരുകൾക്കോ അതിന് വേറെ കാരണം പൗരത്വം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിഷയമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്രം തന്നെയാണ് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഒരാൾ മാത്രമായിരിക്കും ഈ സമിതിയിൽ ഉണ്ടാകുക പൂർണ്ണ ചുമതല കേന്ദ്രത്തിൽ നിന്നും നിയോഗിക്കുന്നവർക്ക് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് അറിയാമല്ലോ എന്താണ് പൗരത്വ നിയമം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദിഷ്ട നമ്മുടെ ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കാനായി സംസ്ഥാന ജില്ലാ തലത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിഇ നിയമത്തിൽ പറയുന്നത് എന്നാൽ ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുകയെന്നും സംസ്ഥാനത്തിന് ഒരാൾ മാത്രമാകും പ്രകൃതിയായി ഉണ്ടാവുകയെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഓരോ സമിതിക്കും അധ്യക്ഷൻ ഉൾപ്പെടെ രണ്ട് പേരായിരിക്കും ക്വാറം അതായത് സംസ്ഥാനത്തിന്റെ പ്രകൃതി ഇല്ലാതെ തന്നെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ച് പൗരത്വം നൽകാൻ ഈ സമിതികൾക്ക് കഴിയുന്ന അവസ്ഥയിലാണ് ഉള്ളത് എംബവേട് കമ്മിറ്റിയുടെയും ജില്ലാതല സമിതിയുടെയും അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടർ ആയിരിക്കും കമ്മിറ്റി അധ്യക്ഷൻ ും സമിതികൾ കേന്ദ്ര സർക്കാരിന്റെ സീനിയർ സൂപ്രണ്ട് സൂപ്രണ്ട് ആയിരിക്കും ഇത് നയിക്കുക സെൻസസ് ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസസ് കമ്മീഷണർക്കും രജിസ്ട്രേഡ് ജനറൽ ഓഫ് ഇന്ത്യക്കുമായിരിക്കും റിപ്പോർട്ട് ചെയ്യുക എംബവേഡ് കമ്മിറ്റി ഞങ്ങളുടെ ഓഫീസർ ഓഫ് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്റ്റേറ്റ് ഇൻഫോർമാറ്റിംഗ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്നിവരും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് രണ്ട് ക്ഷണിതാക്കളിൽ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അതായത് ആഭ്യന്തര വിഭാഗത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ ഉള്ള ആൾ മാത്രമായിരിക്കും ഫലത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ഉണ്ടാവുക രണ്ടാമത്തെ ആൾ റെയിൽവേയുടെ പ്രതിനിധി ആയിരിക്കും ജില്ലാതല സമിതിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസറും ഒരു കേന്ദ്ര പിന്നെ നോമിനിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരനായി ഉണ്ടാകും ക്ഷണിതാക്കളിൽ തഹസീദാരുടെ തസ്തികളിൽ കുറയാതെ ഒരാളെ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഒരാളോ മാത്രമായിരിക്കും സംസ്ഥാന പ്രതിനിധി രണ്ടാമതായി എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കേന്ദ്ര ജീവനക്കാരനാണ് ഇങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര ജീവനക്കാർക്കും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർക്കും കൂടുതൽ പ്രാതിഥ്യമുണ്ടെന്ന ജില്ലാ സമിതികളായിരിക്കും ഈ പൗരത്വം പരിശോധിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനോ ഈ പിണറായി വിജയൻ സർക്കാരിനോ യാതൊരു പിന്നെ എന്തുപറയാ ഒരു അധികാരവും ഇതിൽ കൈ കൈ കടത്തി കഴിയില്ല പൗരത്വ നിയമം ടത്തി നിയന്ത്രിക്കറങ്ങുന്നു പോർട്ടിയായിരിക്കുന്നു അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ് ആർജവുമുള്ള ഒരു സർക്കാർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് പറയാം എന്ത് ഞങ്ങൾ നടപ്പിലാക്കില്ല കേട്ടോ എന്ന് പൊതുയോഗങ്ങളിൽ പറയാം അത്രമാത്രം